സമ്പർക്ക കോവിഡ് കേസുകൾ വർദ്ധിക്കുന്ന കാസർഗോഡ് ആശങ്ക ഒഴിയുന്നില്ല. വിവാഹ മരണ ചടങ്ങുകളിലെ രോഗവ്യാപനം തലവേദനയാവുകയാണ്. ചടങ്ങുകൾക്ക് മുൻകൂട്ടി അനുമതി വാങ്ങണമെന്ന് ആരോഗ്യ വകുപ്പിന്റെ നിർദ്ദേശമുണ്ട്. തൃക്കരിപ്പൂരിലെ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 10 പേർക്ക് രോഗബാധ കണ്ടെത്തിയതോടെ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ നിരോധനാജ്ഞ നിലവിൽ വന്നു. തൃക്കരിപ്പൂർ കൈക്കോട്ടുകടവിൽ ജൂലൈ 8 നടന്ന വിവാഹത്തിൽ പങ്കെടുത്ത 10 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. ഗൃഹനാഥൻ ഉൾപ്പെടെ 4 പേർക്ക് രോഗം സ്ഥിരീകരിച്ചതിനെ തുടർന്ന് നടത്തിയ ആന്റിജൻ പരിശോധനയിലാണ് 6 പേർ കൂടി പോസിറ്റീവ് ആയത്. ഈ വിവാഹ ചടങ്ങ് ക്ലസ്റ്ററായി മാറിയേക്കുമെന്ന് ആരോഗ്യവകുപ്പ് മുന്നറിയിപ്പ് നൽകി. പടന്ന, ഉടുമ്പന്തല, കൈക്കോട്ടുകടവ് മേഖലയിലുള്ളവരാണ് വിവാഹത്തിൽ പങ്കെടുത്തവരിൽ ഏറെയും. രോഗവ്യാപനം തടയാൻ ചന്ദേര പോലീസ് സ്റ്റേഷൻ പരിധിയിൽ ജില്ലാ കലക്ടർ നിരോധനാജ്ഞ പ്രഖ്യാപിച്ചു. കടകളുടെ പ്രവർത്തനത്തിന് സമയക്രമീകരണമുണ്ട്. പൊതുഗതാഗതത്തിനും അനുമതിയില്ല. പടന്ന പഞ്ചായത്ത് ഭരണസമിതി യോഗം ചേർന്ന വെള്ളി, ശനി, ഞായർ ദിവസങ്ങളിൽ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ഏർപ്പെടുത്താനും തീരുമാനമായിട്ടുണ്ട്. ജില്ലയിൽ കോവിഡ് സമ്പർക്ക കേസുകൾ വർദ്ധിച്ചു വരുന്നതിൻ്റെ പ്രധാന കാരണങ്ങളായി വിവാഹങ്ങൾ, മരണാനന്തര ചടങ്ങുകൾ എന്നിവ മാറുന്നു എന്നാണ് ആരോഗ്യവകുപ്പിൻ്റെ കണ്ടെത്തൽ. നേരത്തെ ചെങ്കളയിൽ വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 46 പേർക്കും മരണാനന്തര ചടങ്ങിൽ പങ്കെടുത്ത 49 പേർക്കുമാണ് സമ്പർക്കത്തിലൂടെ രോഗബാധയുണ്ടായത്. ചെമ്മനാട് വിവാഹ ചടങ്ങിൽ പങ്കെടുത്ത 21 പേർക്കും രോഗം സ്ഥിരീകരിച്ചു. കോവിഡ് മാർഗനിർദ്ദേശങ്ങളുടെ ലംഘനം തുടർച്ചയായി റിപ്പോർട്ട് ചെയ്യുകയും രോഗവ്യാപന കേന്ദ്രങ്ങളാവുകയും ചെയ്തതോടെയാണ് വിവാഹ ചടങ്ങുകൾക്ക് ആരോഗ്യവകുപ്പിൻ്റെ അനുമതി വേണമെന്ന തീരുമാനത്തിലെത്തിയത്. 24 കാസർഗോഡ്.